മുട്ട വേണോ മുട്ട, വസന്തിയുടെ വലിയ വലിയ മുട്ട, മുട്ട വേണോ മുട്ട, വരൂ വരൂ വേഗം വരൂ, പുഴുങ്ങിയ മുട്ട, പച്ച മുട്ട, എല്ലാവരും വരൂ 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 വരൂ, വേഗം വരൂ, മുട്ട മുട്ട, വേവിച്ച മുട്ട, വേവിച്ച മുട്ട, നല്ല രുചിയുള്ള മുട്ട, വേവിച്ച മുട്ട, നല്ല മുട്ട, വേഗം വരൂ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം. അല്ലേട്ടാ, മുട്ട കഴിക്കുന്നു? എടി വസന്തി, നിന്റേത് വലിയ വലിയ വളരെ നല്ല മുട്ടകളാണല്ലോ. അതെ ചേട്ടാ, മുട്ട കഴിക്കുന്നു. ആ ഉണ്ടായിക്കോളൂ, എത്ര തരണ്ടി വരും? 20 രൂപയ്ക്ക് 2 മുട്ട. ഇത്രക്ക് വിലക്കുറവാണോ? അതെ ചേട്ടാ. പക്ഷെ എന്റെ അടുത്ത് കാശൊന്നുമില്ലല്ലോ. പിന്നെന്തെയും ചേട്ടാ, പൈസ ഇല്ലാതെ തരാൻ പറ്റില്ല. ഞാൻ നിന്റെ അടുത്ത് ഒരു ഏർപ്പാട് ചെയ്യാം. എന്താന്ന് പറ? നീ എനിക്ക് ദിവസവും 2 മുട്ട വീതം രാവിലെയും വൈകിട്ടും തന്നാ മതി, ഞാൻ നീ പറയുന്ന ജോലിയൊക്കെ ചെയ്തു തരാം. ചേട്ടാ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ദിവസവും നിങ്ങൾ മാർക്കറ്റിൽ പോയി മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് മുട്ട പുഴുങ്ങി കട തുറന്ന് എനിക്ക് തരണം. മനസ്സിലായോ? എല്ലാ ജോലിയും ഞാൻ ചെയ്തു തരാം. എങ്കിൽ ശരി ചേട്ടാ. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്താന്ന് പറഞ്ഞു ചേട്ടാ? പക്ഷേ എനിക്ക് കോഴിയുടേതല്ല, നിന്റെ മുട്ടയാണ് ആവശ്യം. ഓ, അങ്ങനെയാണോ? എന്റെ മുട്ട കഴിക്കണമെന്നാണോ? ഇപ്പൊ തരാലോ, വാങ്ങിച്ചോട്ടോ. എട, ബോധമില്ലാത്ത മുതുക്കളവ, തന്നെ ഇന്ന് ഞാനുണ്ടല്ലോ. മര്യാദക്ക് ഇവിടെ നിന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കോഴിയെ കൊല്ലുന്ന പോലെ കൊല്ലും. വൃത്തി കേട്ടവൻ. മുട്ട വേണോ മുട്ട, പുഴുങ്ങിയ മുട്ട, നാടൻ മുട്ട, ബസന്തിയുടെ ടേസ്റ്റ് ഉള്ള മുട്ട, മുട്ട മുട്ട, മുട്ട വാങ്ങൂ മുട്ട. മുട്ട ഞാനും വാങ്ങാൻ പോകുന്നു, മുട്ട ഞാനും വാങ്ങാൻ പോകുന്നു. പറ ചേട്ടാ, മുട്ട എത്ര രൂപയാ? 20 രൂപയ്ക്ക് 2 മുട്ട. 20 രൂപയ്ക്ക് 2 ആണോ? അത് തന്നെ. ഈ മുട്ടയെക്കാളും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മുട്ട വിൽക്കുന്നവളെ. ഒന്ന് നിർത്തടോ, വരുന്നവരെല്ലാം ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണ്ടെങ്കി പൊക്കോ. നീ ഭയങ്കര വിനയത്തോടെ മുട്ട വെക്കുന്ന ആളാണല്ലോ. നീ ഒരു കാര്യം ചെയ്, നീ എനിക്ക് മുട്ട താ, മുട്ട. എന്റെ കയ്യിൽ അത്രയും വലിയ മുട്ടയൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്ക്, ഇല്ലെങ്കിൽ പോകാൻ നോക്ക്. ശരി ശരി, എന്നാ അതെങ്കിലും താ നിന്റെ കൈ കൊണ്ട്, അതൊന്ന് സ്നേഹത്തോടെ തന്നാലും മതിയെന്നേ. ഓ, എന്റെ കൈ കൊണ്ടോ? ആ ഓ, അതെ ചേട്ടാ, നിങ്ങൾക്ക് മുട്ട കഴിക്കണോ അതോ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണോ? അടിയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്നേഹത്തോടെ വേണം. എന്തേ തല്ലുന്ന, എന്നെന്തിനെ തല്ലുന്ന? പൊക്കോടുന്നു, ബോധമില്ലാത്ത ഓരോത്തന്മാര്. ഇവന്മാരെ കൊണ്ട് ശല്യം സഹിക്കാനേ വയ്യ, ഇവന്റെയൊക്കെ ശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാനേ വയ്യ. മുട്ട വേണോ മുട്ട, മുട്ട വേണോ മുട്ട, നല്ല ചൂടുള്ള മുട്ട, മുട്ട വേണോ മുട്ട. 20 രൂപയ്ക്ക് 2 എണ്ണം ചേട്ടാ. അയ്യോ സോറി, ഞാൻ നിങ്ങളെ എന്താ വിളിക്കേണ്ടേ, മാഡംന്നോ സാറെന്നോ? എന്റെ പേര് കമലെന്നാ, പിന്നെ നിനക്ക് എന്താ ഇഷ്ടമുള്ളെന്ന് വിളിക്കാം, നീ എന്ത് വേണേ വിളിച്ചോ. ശരി കമലക്ക, അപ്പൊ ഞാൻ എടുക്കട്ടെ? ആ എടുത്തോളൂ, 1 മുട്ട എടുത്തോളൂ. ശരി ചേച്ചി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ. നന്ദി ചേച്ചി. ഇവിടെ വരുന്ന മിക്ക കസ്റ്റമേഴ്സും വൃത്തിയേട്ടവരാ, വളരെ ചിലരു മാത്രമേ ഉള്ളൂ നല്ലതായിട്ട്. നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നീ ഇങ്ങനെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടെ പല ചെന്നായ്ക്കളെ അലഞ്ഞു നടക്കുന്നുണ്ട്, നിനക്ക് പേടിയൊന്നുമില്ലേ? ആ കമലശ്ശേജി, പേടി വെച്ചോണ്ട് എങ്ങനെയാ വയറ് നിറക്കാൻ പറ്റുന്നേ? ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. നിന്റെ മുട്ട വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. ഒരുപാട് നന്ദി ചേച്ചി. ഞാൻ ദിവസവും വരുന്നതാണ് നിന്റെ മുട്ട കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് 2 രൂപ ഡിസ്കൗണ്ട് ചെയ്തു തരുന്നതായിരിക്കും. ശരി മോളെ. മുട്ട വാങ്ങാ മുട്ട, മുട്ട ചൂടുള്ള മുട്ട,
നല്ല ടേസ്റ്റ് ഉള്ള മുട്ട. എടാ ലഗ, നല്ല ടെൻഷനിലാണ് തോന്നല്ലോ. അയ്യേ ലഗനില്ലേ ലെത്തൻ. ആ ലെതൻ എന്തു പറയാനാ. ഒരു കാര്യം എന്താന്ന് വെച്ചാ, എന്റെ അമ്മ എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞെ. അത് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളാ. പിന്നെ ഇന്നാണെങ്കി ഇന്ന് മോശമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നടന്നേ. വീടിന്റെ ഓണർ വാടക കൂട്ടി ചോദിച്ചു. എന്ത്? ആ ഇത് എന്തു വർത്താനാടേ പറയുന്നേ. അടുത്ത മാസമല്ലേ നമ്മൾ പണിക്ക് പോകുന്നേ. പെട്ടെന്ന് കാശ് വെച്ചാൽ നമ്മൾ എവിടുന്ന് എടുത്ത് കൊടുക്കുന്നേ? നീ അന്ന് ഉണ്ടാതിരുന്നേ. ഇവനല്ലെങ്കിലും വലിയൊരു പിശുക്കനാ. രണ്ടു മാസത്തെ വാടക തന്നിട്ടില്ല. എനിക്കിതുവരെ ഭിക്ഷ പോലും കിട്ടിയിട്ടില്ല. ഓ നീ നല്ലവനാണല്ലോ. എടാ അതൊക്കെ വിട്. ആദ്യം ഇത് പറ, എന്താ ചെയ്യേണ്ടെന്ന് പറ. ഒരു കാര്യം ചെയ്യാം. ഈ വീട് വളരെ വലുതല്ലേ, വാടകയും കൂടുതലാണ്. ചെറിയ വീട് നോക്കാം, അപ്പൊ വാടകയും കുറയില്ലേ. നിന്നെ പോലെ തന്നെ നിന്റെ ഐഡിയയും പൊട്ട ബുദ്ധിയായി പോയി. ഞാൻ പറയുന്ന ഐഡിയ കേക്ക്. എത്ര നാളാണോ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, അത്രയും നാൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. എപ്പ നമ്മളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു, അപ്പ നമ്മൾ ഇറങ്ങി ഓടും. അതോടെ കർത്തവനെ, ഇവന്റെ മുഖം പോലെ തന്നെയാടോ, അതുപോലെ ഇവന്റെ ഹൃദയം കറുത്ത തന്നെയാ. നോക്കിയേ, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. നീ പോടാ പിച്ചക്കാരാ, നിന്റെ ഐഡിയ ആർക്ക് വേണം? ഒന്ന് കേട്ടു നോക്ക്. ആ പറ. നമുക്കൊരു വാടക്കാരനെ കണ്ടുപിടിക്കാം. നോക്കടാ എന്താ ഐഡിയ പറയുന്നേ. പക്ഷേ വാടക്കാരൻ എവിടെ കിട്ടുന്ന? ഓ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ദേ അവനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണോ? ആ എന്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ സുന്ദരനായ, വളരെ സ്വീറ്റായ, വളരെ നല്ലവനായ. അവന്റെ പേരാണ് ചോട്ടു. ഹലോ ഗൈസ്, വാട്സ് ആപ്പ്. വന്നോടാ ചോട്ടു. എന്താടാ ഇത്? എന്തായിട്ട് വാടാ? വളരെ സുന്ദരനാണ് കേട്ടോ. എന്താ പിച്ചക്കാരാ, സുഖല്ലേ? ഒരു കാര്യം പറയട്ടെ ചോട്ടു, നീ എങ്ങനെ ചെറുതായിരിക്കുന്നു അതുപോലെ തന്നെയാണല്ലോ നിന്റെ ബാഗും ചെറുതായിരിക്കുന്നേ. നിങ്ങളിവിടെ താമസിക്കാൻ വന്നാണോ അതോ ചുറ്റിക്കറങ്ങാൻ വേണ്ടി വന്നാണോ? എന്റെ ബാഗ് കാണുന്നത് മാത്രമേ ചെറുതായിട്ടുള്ളൂ, അതിൽ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട്. എടാ ചോട്ടു, നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, നീ എന്ത് പണിയാ ചെയ്യുന്നേ? ഇവരോട് ഇപ്പൊ ഞാൻ എന്ത് പറയും? അത് ഇത് ഇപ്പൊ തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞാ പോരെ, ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാണെന്നേ. ആ നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ വിശ്രമിക്കാൻ അനുവദിക്ക്. അത് ശരിയാ, അവന് മുറി കാണിച്ചു കൊടുക്കും. വാ എനിക്ക്. Thank you.
എന്താടാ ഒരു വിവരമില്ലാതെ കിടന്ന് മോങ്ങുന്നേ? എന്റെ വില കൂടിയ സാധനം, എന്ത് വില കൂടിയ സാധനാടോ എടാ എന്റെ വള്ളി. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? ഓഫ് മനുഷ്യന്റെ പോയി കിടക്കട്ടെന്ന് ഉറങ്ങട്ടോ സാധനം. അയ്യോ എന്റെ മൊബൈല് കാണുന്നില്ല, എന്റെ മൊബൈൽ ആരെങ്കിലും കണ്ടോ? എന്റെ ഫോണും കാണുന്നില്ലല്ലോ. അല്ല ആ ചോട്ട് എവിടെ? ചോട്ട് എവിടാ? എടാ ചോട്ട് എവിടെ പോയിന്നു? എന്റെ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവരും ഓർക്കാം, എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. നിന്റെ ഫ്രണ്ട് ഞങ്ങളെ പിച്ചക്കാരനാക്കിയില്ല. ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. മാത്രമല്ല നല്ല കമന്റ്സ് ഉടനെ. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.